ഒരു മിനിറ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്, ഒരു മിനിറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞുതരാം. ആ കാരണം അവിടെ കണ്ടില്ല, പൊട്ടിപ്പൊളിഞ്ഞ് ആ കാരണം ആ സൈഡിലൊക്കെ മരങ്ങൾ അടിപൊളിയായിട്ട് മരം നിറഞ്ഞ മരമൊക്കെ വൃത്തിയായിട്ട് വെട്ടി അവിടെ വെട്ടിയിട്ടിട്ട് കാലം കുറേ ഉണ്ട്, കണ്ടില്ലേ? നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിലെ ഈ ഒരു ചിത്രമാണിത്. ഞാൻ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലാണ്. ഞാൻ മുന്നേ ഒരു 6 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്ന തെണ്ടി തരുന്ന പറയാം, ആരുടെയും കൺസ്ട്രക്ഷൻ ഫീൽഡായാലും ഏത് ഫീൽഡായാലും ഇത് ഭഗവാൻ ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് നോ എൻട്രി എന്ന് പോടും, 20 രൂപ ഒരാളുടെ നിന്ന് പാർക്കിംഗ് ഫീസ് അങ്ങനെയുള്ള പൈസകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വെള്ളമില്ല പറ്റൂല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് കാരണം നിങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പൈസയാണ് ഇതിൽ കിടക്കുന്നത്, ഓരോ ഭക്തരുടെയും. അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും എവിടെ നിന്നായാലും ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. നമ്മുടെ കൾച്ചറിനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കണം, ഷെയർ ചെയ്യണം. നമസ്കാരം, സുമേഷ് പഞ്ഞിക്കാരനാണ്. ഞാനിപ്പോൾ ഗുരുവായൂർ ആനക്കോട്ട ഗ്രൗണ്ടിലാണ്, അതായത് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ബൈക്കിന് 5 രൂപയുടെ സീറ്റിൻ്റെ മുകളിൽ 10 എന്നൊക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നെ ആ കൂടി ക്രാക്കായിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറി തന്നെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ എന്തായാലും ഞാൻ മുന്നേ കുറച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാനും പറഞ്ഞു തരാനുണ്ട്. ദയവായിട്ട് ഒന്ന് കേൾക്കണം, സക്സസ് എന്താണെങ്കിലും ഷെയർ ചെയ്യും, അധികാരികളുടെ മുമ്പിൽ എത്തിക്കണം, അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഇതറിയിക്കണം. ഓക്കെ. സത്യത്തിന് വളരെയധികം വിഷമം തോന്നിയിട്ടെടുത്ത വീഡിയോ കേട്ടത്, അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ, അതായത് പ്രത്യേകിച്ച് ഏകാദശി മാസമായിരുന്നു, പിന്നെ അതുകൂടാണ്ട് അയ്യപ്പമുളകിൻ്റെ സീസൺ, പിന്നെ ശബരിമല തീർത്ഥാടകർ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും കയറി വരുന്ന ഒരു പ്രത്യേകതരം സമയമാണ് നമ്മുടെ ഈ ഒരു കാലയളവ്. ഈ ഒരു കാലയളവിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ പുന്നത്തൂർ കോട്ടയിലെ ഒരു കുളത്തിൻ്റെ അവസ്ഥ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല, പക്ഷേ നമ്മളൊരു ഭക്തനും അതുപോലെ തന്നെ നമ്മുടെ പണം കൂടിയിട്ടായ ആണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ ഒരു ശോചനീയാവസ്ഥയിൽ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൽ കിടക്കുമ്പോൾ നമുക്കത് അറിയാത്തൊരാൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ കാണാം, ഇതിൻ്റെ ഉള്ളിൽ കൊതുക് മുട്ടിടുന്നു, പിന്നെ ഇതിലൊരു സാധാരണ വെള്ളത്തിൻ്റെ കിടക്കുന്നത് ഇതൊരു ചുവന്ന വെള്ളമായിട്ട് കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു ബോട്ട് സർവീസ് നടത്തുന്ന പോലത്തെ ഒരു ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കാണാം പഴയ ട്യൂബുകൾ, പായൽ, പൂപ്പൽ, എന്താ പറയണ്ട, ഒന്നും പറയണ്ട, അത്രയും വൃത്തികെട്ട അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ആനകൾക്ക്, അതായത് നമ്മൾ കാട്ടുന്ന, അല്ല ഞാൻ മൃഗസ്നേ ഓവർ മൃഗസ്നേഹമായിട്ട് പറയില്ല, ഈ കാട്ടിൽ കിടക്കുന്ന ആനകളെ അതിനെ പിടിച്ചു കൊടുത്തിട്ട് അവർക്ക് പൈപ്പിൻ്റെ വെള്ളത്തിൽ കുളിക്കാനാണ് ഇവിടെ കിടന്ന് യോഗം. കാരണം ഇത്രയും പുന്നത്തൂർ കോട്ട, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേക സംഭവമായിട്ടുള്ളത്, ഇവിടുത്തെ ഒരു കുളം ഒരു സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ ഇവരൊക്കെ എന്താ പറയുക ഓഫീസർമാരായിട്ടും അല്ലെങ്കിൽ ഭക്തരായിട്ടൊക്കെ നിന്നിട്ടുള്ള കാര്യം ഒന്നും മനസ്സിലാവില്ല. എത്ര കോടി ഉറുപ്പ്യ മാഷ ഇതിനൊക്കെ വരുമാനമുള്ളത് നിങ്ങൾക്കെല്ലാം അറിയണമല്ലേ. ഇതൊക്കെ ഞാൻ പറയണതല്ല, നിങ്ങൾക്ക് ഏതൊരു പൊതുജനത്തിനും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്, എന്താണ്, എന്താണ് ഇതൊക്കെ വൈകിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഇതൊക്കെ നമ്മൾ പൊതുജനങ്ങൾ അറിയണം. കാരണം ഇതൊന്നും ആരും ഇതിനെതിരെ പ്രവർത്തിക്കണമില്ല, ഇതിനെതിരൊന്നും പറയണമില്ല. നമ്മൾ പൊട്ടന്മാർ, നമ്മളിതിന് പൈസ കൊടുക്കണു കയറണു ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അറിയേണ്ട സമയമായിട്ട് എല്ലാവരും ഇത് അറിയന്നെ വേണം. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് എത്രയധികം യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന കണ്ട ആംബുലൻസ്, ഈ ആംബുലൻസിൻ്റെ അടിയിൽ കിടക്കുന്ന ബൈക്കുകളൊക്കെ ഉണ്ടാക്കി, അവർ വണ്ടി ചൂട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആനയ്ക്ക് ഇതുപോലെ നിൽക്കാനുള്ളൊരു സൗകര്യം കൊടുക്കുന്നില്ല. ആനയ്ക്ക് ഓപ്പണായിട്ടുള്ള ഏരിയ, ഇതിന് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വലിയൊരു ഇതും കൊടുത്തിട്ട് ഒരു അതിൽ കിടക്കുന്ന ഇതെന്താ ആംബുലൻസൊക്കെ എടുക്കുന്നത്, ആ കിടക്കണ മരങ്ങളൊക്കെ കണ്ട, അത് കണ്ടറിയാതിൻ്റെ പഴക്കം. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ട് എൻ്റെ ശരീരത്തിലെടുത്തോണ്ടായി എംബ്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതാണ് ഇങ്ങനെ തന്നെ ഈ ചപ്പു ചവറ് പോലെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, അതായത് ഈച്ചും കൊതു ആർക്ക് ഈ മഴ കൊണ്ട് പെയ്തപ്പുണ്ടല്ലോ, ഈ 2 ദിവസത്തെ കനത്ത മഴ അടിച്ച് അങ്ങനെ ഒരു ജാതി മണം അവിടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ നിൽക്കണം. ഇപ്പം നിങ്ങളെല്ലാവരും കാണണം, ആനപ്രേമികളും എല്ലാവരും കാണണം, ഒരു ഇത്തിരി പോകുന്ന വരെ ഒരു ആ വണ്ടി ഒരു ആംബുലൻസ് ഇടാൻ ചെറിയൊരു ഷെഡ് പണിയേണ്ട ഒരു എത്രയും വലിയൊരു ഷെഡ്, ഇനിയിപ്പോൾ ഇതിന് 100 ന്യായീകരണങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞൊന്നുള്ളൂ, കാഴ്ചകൾ ഇവിടെയും തീരുന്നില്ലേ. ഞാൻ ജനിച്ച നാൾ മുതൽ കാണുന്ന വാട്ടർ ടാങ്കാണ് ഇന്ന് ആനക്കോട്ട കാണാൻ പോകുമ്പോഴും. ഇത് മാത്രമല്ല, നമുക്കവിടെ ആനകളെ കുളിപ്പിക്കാൻ പോകണ കാരണം ഇതിൻ്റെ അടുത്തൊന്നും പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇതൊക്കെ ആനപ്പാപ്പന്മാർക്ക് അടക്കം അറിയാമായിരിക്കും കേട്ടോ. ഈ വെള്ളമൊക്കെ
കെട്ടിക്കിടന്നിട്ട് ഒരു വൃത്തികെട്ട അവസ്ഥയിൽ, കാരണം ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷനൊക്കെ നോക്കണത് ഈ ദേവസ്വത്തിൽ ആരാന്നുള്ള കാര്യം ഒരു പിടിയും കിട്ടില്ല. ലോകം മുഴുവൻ, അതായത് ആനക്കോട്ട മുഴുവൻ പൊളിച്ചിട്ടേക്കുക. അതായത് ഒരു ആന പാപ്പൻ തന്നെ പറഞ്ഞത്, ദൈവമേ ആനകളെ നമുക്ക് നടക്കാനുള്ള വഴിയില്ല, പിന്നെ എങ്ങനെ ആനകൾ നടക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ടൊരു പ്രചോദനമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് കണ്ട ഇതിലൊക്കെ ഇങ്ങനെ ചെളി, ആനയിൽ കുളിപ്പിച്ച ചെളികളൊക്കെ, ഇതൊക്കെ എത്ര ദിവസത്തെ വെള്ളമായി കെടുക്കണമെന്ന് അറിയും. അതുപോലെ ഈ ടാങ്ക്, ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ള കാര്യം ഒരു പിടിയില്ല. ഒന്നും ഒരു സുരക്ഷിതമായിട്ടുള്ള രീതിയിലല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു വളരെ കച്ചടയുള്ള രീതിയിൽ കണ്ട, അതിൽ കിടക്കണ തൊട്ടിയിൽ കിടക്കണം കണ്ട, പ്ലാസ്റ്റിക് കുപ്പി ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഈ കണ്ട ഈ കണ്ണയിലൊക്കെ വെള്ളം ഇങ്ങനെ ഒറ്റി വീഴുക, അതിൻ്റെ ഉള്ളിൽ പച്ചിലകൾ, ഇതിൽ നിന്നൊക്കെയാണ് ഈ ആനകളുടെ തൊട്ടിയിട്ട് ആനകൾ വെള്ളം ചീറ്റിക്കലും കാണണമൊക്കെ ഉള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ആനകളെ വേറെ സ്ഥലത്തിട്ട് കുളിപ്പിക്കണമെന്നുള്ള ന്യായീകരണം വരികയാണെങ്കിൽ എനിക്ക് പറയാൻ മാർഗ്ഗങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ട സ്ഥലം ആനകളെ കുളിപ്പിക്കണത് ഇവിടേക്ക് തന്നെയാണ്. വളരെ വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്. കാരണം ഇത്രയും ഒരു സെറ്റപ്പും ആസ്തിയും വരുമാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇതുപോലത്തെ പടുകുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു ഇത്രയും പൈസ നിങ്ങൾ മേടിച്ചിട്ട്, അതായത് എത്ര രൂപയാണ് ഒരാളുടെ വയ്ക്കുന്നത്, 20 രൂപ വണ്ടി ചാർജ് ഫോണിനെടുക്കാൻ, ഇത്രയും പൈസയൊക്കെ മേടിച്ചിട്ട് 1 രൂപ പോലും ഇവിടെ ചിലവാക്കുന്നത് കാണാനില്ല. അത്ര അതിൽ വിഷമം കൊണ്ടെടുക്കണതാണ്. കാരണം ഇത് മുമ്പക്ക് മിണ്ടാണ്ട് വേണമെങ്കിൽ പോരാം, പക്ഷെ എത്ര രൂപയൊക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക്. ഈ ദേവസ്വത്തിന് അല്ലെങ്കിൽ ആനക്കോട്ടേക്ക് ഒരു ആൾ കയറണമെങ്കിൽ മിനിമം 50 രൂപയാണ് വണ്ടി ചാർജ് അടക്കം. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പ്യുവറായിട്ടുള്ളൊരു വാട്ടർ ഉണ്ടാ, ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാ ഉണ്ടെങ്കിൽ പറയും. ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇരിക്കാനോ പിടിക്കാനോ എന്നുള്ളൊരു വെള്ളം കാര്യങ്ങളൊന്നും. ഈ ആനയുടെ കാലും കാര്യങ്ങളൊക്കെ രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ അതൊക്കെ ആ ചീഞ്ഞ വെള്ളത്തിൽ അവർ നിൽക്കുന്നത്. ആനപ്പാപ്പന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവർക്ക് കൊടുക്കണ ഒരു അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിൽ ആനേനെ നിർത്താൻ പറ്റുള്ളൂ. ആ ചീഞ്ഞ സ്ഥലത്ത് ചില കൊമ്പന്മാരൊക്കെ അമ്പോട്ടൊക്കാവുക, നിന്ന് അവരുടെ കാലിൻ്റെ മുകളിലൊക്കെ പുഴു പാതരോഗം. ഇപ്പം 64 എണ്ണം ഉണ്ടായിരുന്നു അടുത്ത്, ഇപ്പം 8 എണ്ണം ഉണ്ട്. ഇതൊക്കെ മുമ്പിൽ തന്നെയല്ലേ കാണുന്നു, നമ്മുടെ കൊമ്പന്മാരനല്ലേ പോണ്. ഇവർക്ക് എന്താ ചേതം, ഇവർക്ക് കാച്ച് മാത്രം പോരെ, അതല്ല സംഭവം ഇവിടെ. പഴഞ്ഞിക്കാരെ ഇത് വെറുതെ വിളിച്ച് പറഞ്ഞൊന്നുമല്ല കേട്ടോ, കണ്ണി കണ്ട സത്യങ്ങൾ, അത് കണ്ണൻ്റെ പൈസയാണ് ഈ മുഴുവൻ ഈ കാണുന്നത് മുഴുവൻ. അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഇത് കൺസ്ട്രക്ഷൻ മണിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, നിങ്ങളിത് കൃത്യമായിട്ടും വളരെ നോക്കിയും കണ്ട് ചെയ്യണം കേട്ടോ. ഇതൊരു ലാഗ് ചെയ്യിപ്പിക്കണതും ആർക്കും ബുദ്ധിമുട്ടിക്കാനില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിയാലും അപ്പോൾ ആ ആനകളെ മാത്രം ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് കണ്ടില്ലേ, ഫ്രണ്ട് സൈഡിൽ ഒരു സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ട ഒരു കാര്യങ്ങളാണ്, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു വണ്ടി നിൽക്കുന്നത്. ഇത്ര വർഷങ്ങളായിട്ട് ആ വണ്ടി അവിടെ നിൽക്കണമെന്ന് അറിയാം. അതേപോലെ അതിനും കൊടുത്തിട്ടുണ്ട് ഒരു ടർഫ്. ആനകൾക്ക് നിൽക്കാനും ഒരു മണൽ പോലും ഇല്ല, അതുപോലെ മേൽക്കൂരയില്ല. ഇവിടെ വണ്ടികൾക്ക് മേൽക്കൂരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലൊക്കെ പൈസ കാര്യമൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി കേട്ടോ, മനസ്സിലായൊരു ലൈക്ക് അടിക്കുക. ആന കിടക്കേണ്ട സ്ഥലത്താണ് സിമൻറ്റ് ജാക്ക് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൂടെ. വർഷങ്ങളായിട്ട് ഇതിൻ്റെ അവിടെ നോ എൻട്രി എന്നാണ് ഇട്ടേക്കുന്നത്. ഓട് വന്നാക്കാൻ പോലുള്ള കാശില്ല. ഈ ആംബുലൻസിനോട് കാണിക്കുന്ന ഒരു മനസ്സ് പോലും ആനകളോട് കാണിക്കുന്നില്ല. റൂഫ് കണ്ടില്ലേ, ഈ കെട്ട വെള്ളത്തിൽ എങ്ങനെ ആന കിടന്ന് കുളിക്കും, അല്ല കൊതുകടി ഇതൊക്കെ നോക്കണ്ടേ. പാപ്പന്മാർക്കും ഉണ്ടാവില്ല കൊതുകടി. ഇതുപോലത്തെ സാധനങ്ങളും കവറുകളും ഒക്കെ ഇട്ടാൽ എങ്ങനെ കൊതുകടി മാറാനാണ്.